നമസ്കാരം എല്ലാവർക്കും, ഗിരീഷ് സാറാണ്. ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു ന്യൂസ് വന്നു. പ്ലസ് ടു CBSEയുടെ പരീക്ഷ റദ്ദാക്കി. തീർച്ചയായിട്ടും പ്ലസ് ടുവിലെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് അത് ആശ്വാസകരമായ ഒരു വാർത്തയായിരിക്കും, എന്നാലും കൂടുതൽ വിദ്യാർത്ഥികൾക്കും അത് ഗുരുതരമായ ഒരു വാർത്തയാണ്. കാരണം മറ്റൊന്നുമല്ല, 9-ന്റെയും 10-ന്റെയും പ്ലസ് 1-ന്റെയൊക്കെ റേഷ്യോ വെച്ചാണ് മാർക്ക് ഇടുന്നതെങ്കിൽ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പ്ലസ് ടു പഠിക്കുന്ന, പ്ലസ് ടു മാത്രം പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് അത് ഭയങ്കരമായൊരു തിരിച്ചടിയായുള്ള ഒരു വാർത്ത തന്നെയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നില്ല 9-ാം ക്ലാസ് ചിലപ്പോൾ അല്ലെങ്കിൽ 10-ാം ക്ലാസ് ചിലപ്പോൾ ഉഴപ്പിയിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നത്, ഇനി എന്തടിസ്ഥാനത്തിലായിരിക്കും മാർക്ക് ഇടുന്നത്. ഇത് ഭയങ്കര പ്രശ്നമായിരിക്കും ഫ്യൂച്ചറിലേക്ക് ഒരു കോഴ്സ് കൊണ്ടുപോകുമ്പോൾ. അത് CBSEക്കാരെ സംബന്ധിച്ചോളം, അത് പ്ലസ് ടു CBSEക്കാരെ വളരെ 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 എന്റെ വിശ്വാസത്തിലൊരു വിഷമം നിറഞ്ഞ വാർത്ത തന്നെയായിരിക്കും അത്. കാരണം ഏതെങ്കിലും രീതി പരീക്ഷ നടത്തിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും. പക്ഷേ അതിന് കാരണം കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്, ഇപ്പൊ നമുക്ക് കേന്ദ്ര ഗവൺമെന്റെന്നോ കേരള ഗവൺമെന്റോ ഒന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് കോവിഡ് വ്യാപനം വളരെയധികം വർദ്ധിച്ചതിനാൽ അത് മാറ്റി വെച്ചേക്കുന്നു എന്നാണ് പറയുന്നത്. അത് റദ്ദാക്കിയെന്ന്, മാറ്റി വെച്ചല്ല റദ്ദാക്കി എന്നാണ്. ഒരു പ്ലസ് ടു ബോർഡ് എക്സാം റദ്ദാക്കി, അതായത് ഇത്രയും സംസ്ഥാനങ്ങളെ റദ്ദാക്കി എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല പറയുന്നത്. പക്ഷേ കേരളം ഇന്ത്യയിലാണെന്നാണ് വിശ്വസിക്കുന്ന ഒരു അധ്യാപകൻ ഇരിക്കും. ഈ ജൂണിൽ 3-ാമത്താഴ്ച ഇവർക്ക് പ്രാക്ടിക്കൽ എക്സാം ആണ്. ലക്ഷോപലക്ഷം വരുന്ന കുട്ടികൾക്ക് ഇവിടെ പ്രാക്ടിക്കൽ എക്സാം വെച്ചിരിക്കുകയാണ്. ഇവിടെ കോവിഡ് ഇല്ലേ? ഞാൻ വളരെ കാര്യമുണ്ട്, അധ്യാപന രീതിയിൽ ഞാൻ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് ഓരോ ഇവിടെ നമുക്ക് ഒരു അധ്യാപന രീതിയിൽ എനിക്ക് വിഷമം തോന്നുന്നു. കാരണം ഇത്രയും കുട്ടികൾ വരുമ്പം ഇതിനെക്കാട്ടിൽ കൂടുതൽ കോവിഡ് അന്നേരം വ്യാപനം കൂടത്തല്ലേ ഉള്ളൂ. ഇതിനുശേഷം ഞാൻ 2-3 കാര്യങ്ങൾക്ക് ഉറപ്പായിട്ടും സർക്കാരുകൾ ഉത്തരം പറയണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഉത്തരം പറയണം. ഒന്ന്, ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് എങ്ങനെയാണ്, ഇപ്പൊ ബസ് സർവീസുകൾ സംഭവങ്ങളല്ല, ലോക്ക്ഡൌൺ പോലും പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല, ബസ് സർവീസുകൾ ഒന്നുമില്ല, ബസ് സർവീസുകൾ ആക്കിയ പോലും അന്ന് കുട്ടികൾ വരുമ്പോൾ ഈ കുട്ടികൾ എന്തായാലും സാമൂഹികം പാലിച്ചൊന്നും ആയിരിക്കത്തില്ല ഉറപ്പായിട്ടും. അത് റോഡ് മുതൽ വീട് വരെ, അല്ലെങ്കിൽ സ്കൂൾ മുതൽ വീട് വരെ നമുക്കത് ഉറപ്പിക്കാൻ സർക്കാരിനും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനും ഉറപ്പ് തരാൻ പറ്റുള്ളൂ, ഒരിക്കലും ഇല്ല എന്ന് കാണുന്ന എല്ലാ വിദ്യാർത്ഥികളും അറിയാം. 2, 100% ഉറപ്പായിട്ട് ഞാൻ ചോദിക്കാം, ഈ കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഡബിൾ മാസ്ക് ധരിച്ച് 2-3 മണിക്കൂർ പ്രത്യേകിച്ച് കെമിസ്ട്രി പോലുള്ള ലാബ് ചെയ്യുമ്പോൾ ഇത്രയും എന്ത് ബുദ്ധിമുട്ട് ശ്വാസം മുട്ടലും സഹിച്ച് വേണം ഇവർ ഈ കുട്ടികൾ ലാബ് ചെയ്യാൻ? ഇവർ ഇത്രയും നാള് തിയറി പരീക്ഷയ്ക്ക് ഇവര് ഒരു, ഞാൻ എപ്പോഴും പറയും, ഒരു പരാതി ഇല്ലാതെ എഴുതിയ കുട്ടികളല്ലേ അവര്. അവർക്ക് ഞാൻ എന്റെ പല അധ്യാപക സുഹൃത്തുക്കളോടും ഒക്കെ ചോദിക്കുമ്പോൾ അധ്യാപക സുഹൃത്തുക്കൾ പറഞ്ഞത് സാറേ വീഡിയോ ചെയ്യണ്ട, കാരണം അവര് സ്കൂളിൽ ചുമ്മാതെ വന്ന് നിന്നാലും 40 മാർക്ക് കിട്ടും. ചുമ്മാതെ വന്ന് നിന്നാലും ഈ കോവിഡിന്റെ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് ചുമ്മാതെ വന്ന് നിന്നാലും അവർക്ക് മാർക്ക് കിട്ടുന്നെങ്കിൽ അവർക്ക് ആ ഫുൾ മാർക്ക് അല്ലാതെ ഒരു ടെൻഷൻ ഇല്ലാതെ അവർക്ക് ആ ഫുൾ മാർക്ക് കൊടുക്കുക. അവരതിന് ശരിക്കും യോഗ്യരല്ല ഈ കുട്ടികൾ, ഈ വർഷത്തെ പ്ലസ് ടു കുട്ടികൾ ഉറപ്പായിട്ടും. ഞാൻ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പറയുന്നത്. പിന്നെ 3, ഈ ഇൻസ്ട്രുമെന്റ്സ്, അതായത് കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഉൾപ്പെടെ ഫിസിക്സിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഉൾപ്പെടെ, വെർനിയർ സ്ക്രൂ ഗേജും ലെൻസ് ഉൾപ്പെടെ, കെമിസ്ട്രിയുടെ ലാബ് എക്സ്പീരിയൻസ് ഉൾപ്പെടെ എല്ലാത്തിന്റെയും സാനിറ്റൈസ് ചെയ്ത് 100% മറ്റൊരു കുട്ടിക്ക് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്? ഒരിക്കലുമല്ല. ഇതൊന്നും എല്ലാ സ്കൂളിലും നടപ്പാകത്തേ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പൊതുജനങ്ങൾക്ക് ശരിക്കും രക്ഷകർത്താക്കളൊക്കെ ശരിക്കും ആശങ്കയിലല്ല, അവർക്ക് ഉറക്കം പോലും കാണത്തില്ല. ഈ ഒരുപാട് പേര് മരണവും സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ഹോസ്പിറ്റലിൽ നിറഞ്ഞു കവിയും ചെയ്യുന്ന ഈ സമയത്ത് പ്ലസ് ടു കുട്ടികളെ, സത്യം പറഞ്ഞാൽ കേരളത്തിലെ പ്ലസ് ടു കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ നീതി എന്ന് പറഞ്ഞൊരു സംഭവം ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഇതിന് നീതി ലഭിച്ചേ മതിയാവൂ യഥാർത്ഥത്തിൽ. കാരണം അത്രയ്ക്ക് ടെൻഷനിലും ഭീതിയിലുമാണ് കേരളത്തിലെ പ്ലസ് ടു കുട്ടികൾ. അത് മനസ്സിലാക്കും എന്ന് 100% വിശ്വസിക്കുന്നു. ഈ കാരണങ്ങൾ, ഈ ഇതിനൊക്കെ മറുപടി 100% ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ്. കാരണം ഉറപ്പായിട്ടും അവർക്ക് പരീക്ഷ വെക്കാൻ പാടില്ല. അവരെ അസസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തല്ലോ, തിയറി പേപ്പർ എല്ലാം ചെയ്തല്ലോ. ഒരു ഭാഗത്ത് ഫുൾ പരീക്ഷ റദ്ദാക്കുമ്പോൾ പ്ലസ് ടുക്കാർക്ക് പ്രാക്ടിക്കലെങ്കിലും മിനിമം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റണം വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനും. അത് ഞാൻ ഒരു അധ്യാപനമുള്ള രീതിയിൽ ഞാൻ സമരം ചെയ്യുന്ന സംഭവമൊന്നുമല്ല, അത് അവർക്ക് കിട്ടേണ്ട നീതി തന്നെയാണ്, 100%. അവരറിയിക്കുന്ന നീതിയാണ്.
അവരെ ഈ ഈ ഒരു സമയത്ത് ഒരു ബോർമുഖത്തേക്ക് ചുമ്മാതെ വിടാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഒന്നോ രണ്ടോ കുട്ടികളല്ല, പല ദിവസങ്ങളായിട്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ വന്ന് സംഭവം ചെയ്യുന്നതാണ്. ഇതിന് ഞാൻ ഒരിക്കലും ഇതല്ല ജസ്റ്റിസ് ഫോർ സ്റ്റുഡൻസ് എന്നുള്ള 100% കുട്ടികൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഒരു അധ്യയനം ഉള്ള രീതി ഞാൻ വിഷമിച്ച് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഈ സമയത്ത് പോലെ ഒരു തീരുമാനം എടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് കേരളത്തിലെ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. 100% പോരാടുക ഉറപ്പായിട്ടും. ഇപ്പൊ ലാബ് എക്സ്പെരിമെന്റ് ഇട്ട് തരുന്നതിന് ഗ്രീഡ് സാറിന് ഒരു ബുദ്ധിമുട്ടില്ല. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് തരുന്ന ഒരു ബുദ്ധിമുട്ടില്ല. ഓൾറെഡി ഞാൻ ഇട്ട് തന്നിട്ടുമുണ്ട്, ഇനി ചെയ്തു തരുന്നതിനും ബുദ്ധിമുട്ടുണ്ടില്ല. പക്ഷെ ഇതൊരു വല്ലാത്ത വല്ലാത്ത നിഗൂഢതയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഈ സമയത്ത്. അതുകൊണ്ട് നീതി ലഭിക്കണം, ജസ്റ്റിസ് ഫോർ സ്റ്റുഡൻസ് ഉറപ്പായിട്ടും. എന്നിൽ അധ്യാപകൻ ലാസ്റ്റ് വരെ പോരാടും, അതിനകത്ത് സംശയം വേണ്ട. കുട്ടികളൊപ്പം നിന്നാൽ, കേരളത്തിലെ എല്ലാ കുട്ടികളും ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് ലാസ്റ്റ് നിമിഷം വരെ ഗ്രീസ് ആകണം. ബൈ ബൈ, സീ യു.